ഭക്ഷണം തന്നെയാണ് ശരിയായിട്ടുള്ള ഒരു ബേസ്. അപ്പോൾ ആ കഴിക്കുന്ന ഭക്ഷണം എത്രമാത്രം ആരോഗ്യകരമായിരിക്കണം, അതിൽ എത്രമാത്രം പോഷകതത്വങ്ങൾ അടങ്ങിയിരിക്കണം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ്. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ പറയുന്ന 7 പോഷകതത്വങ്ങൾ ശരിയായ അളവിൽ ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് നിങ്ങൾക്ക് ഗുണമുള്ളൂ, അതിൽ കൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഡോണ്ട് തിങ്ക്. വെള്ളം, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ ആൻഡ് ഫൈബർ, ഇതാണ് 7 പോഷകതത്വങ്ങൾ. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവസാനത്തെ 4 PVMF എന്ന് പറയുന്ന പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വളരെ കുറവായിരിക്കും. കാരണം നമ്മുടെ ഭക്ഷണ ശൈലി അങ്ങനത്തെ. പക്ഷെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ആവശ്യത്തിനേക്കാളും വളരെയധികം കൂടുതലുമായിരിക്കും. എന്നാൽ ഇഷ്ടംപോലെ കിട്ടുന്ന വെള്ളം, ഒരു ചെലവില്ലാതെ കിട്ടുന്ന വെള്ളം കിണറിൽ നിന്ന് കോരി കുടിച്ചാൽ മാത്രം മതി, പക്ഷെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇത് ഈ വെള്ളത്തിന്റെ അളവ് കുറയുന്നത് കൊണ്ട് ബാക്കിയുള്ള 6 പോഷകതത്വങ്ങളും ശരിയായ രൂപത്തിൽ നമ്മുടെ കോശങ്ങളിലേക്ക് എത്തത്തില്ല, നമ്മുടെ ശരീരത്തിലേക്ക് എത്തത്തില്ല, അതുകൊണ്ട് നമുക്ക് ആരോഗ്യം കിട്ടുന്നില്ല എന്നുള്ളതാണ്. റൈറ്റ്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ 7 പോഷകതത്വങ്ങൾ ശരിയായ അളവിൽ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ അളവുകൾ നമുക്കൊന്ന് നോക്കാം. ഈ അളവുകൾ ഒന്ന് എഴുതി വെച്ചു, കാരണം നമുക്ക് അത്യാവശ്യമുള്ളതാണ്. കാരണം നമുക്കിതൊന്നും ഓർമ്മയില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. അപ്പോ നോക്കൂ, കൊഴുപ്പ്, അതായത് വിസിബിൾ ഫാറ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് കാണപ്പെടുന്ന കൊഴുപ്പ്. ആ കാണപ്പെടുന്ന കൊഴുപ്പ് എന്തൊക്കെയാണ്? എണ്ണയുണ്ട്, ബട്ടർ ഉണ്ട്, ഘീ ഉണ്ട്, റൈറ്റ്, അതൊക്കെയാണ്. അത് നമുക്ക് വേണ്ടത് വെറും 20-30 gram ആണ് ഡെയിലി. പക്ഷെ നമ്മള് ഈ വിസിബിൾ ഫാറ്റ് 20-30 gram കഴിക്കത്തുമില്ല. എന്നാൽ അനാരോഗ്യമായിട്ടുള്ള കൊഴുപ്പ് വല്ലാതെ കഴിച്ചിട്ട് അത് ഏകദേശം 600-800 gram വരെ അടിച്ചങ്ങനെ ശരിക്കും മൊത്തത്തിൽ വേണ്ട കാലറി തന്നെ ഈ വിസിബിൾ ഫാറ്റും കാർബോഹൈഡ്രേറ്റും അല്ലെങ്കിൽ നോൺ വിസിബിൾ ഫാറ്റും എല്ലാം കൂടിയിട്ടുള്ള കാലറി നമുക്ക് വേണ്ടത് 1500 മാത്രമാണ്. പക്ഷെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് 6000-8000 കാലറീസ് ആണ്. ജസ്റ്റ് ഇമാജിൻ. സോ അതാണ് ഫാറ്റിന്റെ അളവ്. കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ 250-270 grams ഡെയിലി. പക്ഷെ അതും ഒരു 4 times അധികം കഴിക്കുന്നുണ്ടാവും. മിനിമം വലിയ ഗ്ലാസ് 8 glass എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അത് അനുവദിക്കത്തില്ല, 10 glass തന്നെ കുടിക്കണം. അങ്ങനെ 10 glass വലിയ ഗ്ലാസ്, ചെറിയ ഗ്ലാസ് കടയിൽ പോയിട്ട് ജ്യൂസ് കുടിക്കുന്നില്ല, വലിയ ഗ്ലാസ്, ആ ഗ്ലാസ്സിൽ 10 glass വെള്ളം നിങ്ങൾ ഒരു ദിവസം കുടിക്കണം. പക്ഷേ കുടിക്കുന്നത് ഭക്ഷണത്തിന്റെ കൂടെ ആവാൻ പാടില്ല, ഭക്ഷണം കഴിക്കുമ്പോഴാവാൻ പാടില്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെയും ആവാൻ പാടില്ല. അപ്പം അധികം ആൾക്കാരും വെള്ളം കുടിക്കുന്നത് ഈ 3 പറഞ്ഞ സംഭവത്തിൽ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ യാതൊരു ഗുണം ചെയ്യത്തില്ല. ഗുണം ആസ് എ സെൻസ് വെള്ളവും ചെയ്യത്തില്ല, അതുപോലെ കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തിന്റെ ദഹനവും നടക്കത്തില്ല. സോ ഭക്ഷണത്തിന്റെ മുന്നേ കഴിക്കുക, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 1.5 hours കഴിഞ്ഞിട്ട് കുടിക്കുക. അപ്പോൾ 10 glass വെള്ളം, ദെൻ പ്രോട്ടീൻ 60 gram, വൈറ്റമിൻ 13 തരത്തിലുള്ളത്, പ്രോട്ടീൻ 60 gram കഴിക്കാൻ പറഞ്ഞു. 60 gram പ്രോട്ടീൻ ആണ് ഒരു വ്യക്തിക്ക് മിനിമം വേണ്ടത്. എന്റെ സുഹൃത്തെ, മിനിമം പോയിട്ട് അതിന്റെ കാലംശം പോലും കഴിക്കാത്ത വ്യക്തി കൊഴുപ്പ് വേണ്ട 20-30 gram വേണ്ടതും കാർബോഹൈഡ്രേറ്റ് 250-270 വേണ്ടെടുക്ക, 800-8000 കഴിച്ചിട്ട് കൊഴുപ്പ് അടിച്ചു വെച്ചിട്ട് ശരീരത്തിനെ കേടുപാടാക്കി വെച്ച വ്യക്തി വന്നിട്ട് ചോദിക്കും 60 gram പോയിട്ട് 10 gram പ്രോട്ടീൻ കഴിക്കാത്ത ആൾ, സർ പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി പോകത്തില്ലേ? അങ്ങനെ പോകുന്നതാണെങ്കിൽ അങ്ങ് പൊട്ടടും, അതാണ് നല്ലത്. കാരണം കൊഴുപ്പ് കൊണ്ടുപോയി കൊഴുപ്പ് നിങ്ങളെ ശരീരത്തിൽ കൂടി കിടക്കുന്നില്ലേ, അത് നിങ്ങളുടെ ശരീരത്തിന്റെ മൊത്തം താളം തെറ്റിക്കുമെന്നുള്ളത് യാതൊരു സംശയം. റൈറ്റ്. സോ പ്രോട്ടീൻ 60 gram വേണം. അപ്പൊ 60 gram വേണമെങ്കിൽ നമ്മൾ എത്ര സെഷേ കഴിക്കണം? മിനിമം 30 gram പ്രോട്ടീൻ ഞങ്ങൾ എല്ലാ ദിവസവും കഴിക്കും സർ. അങ്ങനെ പ്രതി ചെയ്യേണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ സാറെ. കാരണം എന്താണെന്നറിയോ, ഇന്ന് കഴിഞ്ഞ ദിവസം കൊറോണയായിരുന്നു, ഇപ്പോൾ ഒമിക്രോൺ ആണ്, ഇനി നവീക്രോൺ ആയിരിക്കും, പുതിയ ക്രോൺ ആയിരിക്കും, പഴയ ക്രോൺ ആയിരിക്കും, അങ്ങനെ പലതും ക്രോൺ വരും. സോ പ്രോഡൈറ്റ് യു നീഡ് ടു ടേക്ക് ട്വൈസ്. ഓക്കെ. പിന്നെ വൈറ്റമിൻ 13 തരം, മിനറൽസ് 13 തരം. ഒരു ന്യൂട്രി ചാർജ് മാൻ, ഒരു ന്യൂട്രി ചാർജ് വുമൺ കഴിച്ചാൽ ക്ലിയർ ആയിട്ട് ഇതെങ്കിൽ അത് കഴിക്കാതെ ഭക്ഷണത്തിൽ കൂടെ ഞാൻ ഇത് ഉണ്ടാക്കി എടുക്കും എന്ന് വിചാരിച്ചാൽ എന്റെ സുഹൃത്ത്, ഒരു കാർ തല കുത്തനെ നിന്ന് കഴിഞ്ഞാലും 13 vitamins 13 minerals നിങ്ങൾക്ക് കിട്ടത്തില്ല. ഫൈബർ 25-30 gram, ഇതാണ് ഏറ്റവും പരിതാപകരമായിട്ട്. എന്താണെന്നറിയോ, ഒരു വ്യക്തി അതിശോക്തിപരമായിട്ടോ അല്ലെങ്കിൽ ചുമ്മാതെ എന്തെങ്കിലും ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ചുമ്മാതെ പറയാൻ വേണ്ടി പറഞ്ഞു തന്നില്ല, ഒരു വ്യക്തിക്ക് ഒരു ദിവസം 30 gram മിനിമം ഫൈബർ വേണം, 4 sattvas വേണം. പക്ഷേ പറയട്ടെ, 5 gram കൂടുതൽ 4 sattvas കഴിക്കുന്ന ആൾക്കാർ വളരെ വിരളമായിരിക്കും. ആ പ്രോഡൈറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നതല്ലാതെ ബാക്കി എന്താ ചെയ്യുന്നത്? ബാക്കി എവിടുന്നാ കിട്ടുന്നത്? ഡു യു ടേക്ക്? ഐ റിയലി ഡോണ്ട് തിങ്ക് സോ. റൈറ്റ്. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ചെയ്യണം. ഓക്കെ, നൗ മൂവ് ഓൺ. അപ്പൊ ക്ലസ്റ്റർ ഓഫ് പ്രൊഡക്ട്സിലേക്ക് പോവാം. അപ്പൊ സീക്രട്ട് ഓഫ് ഹെൽത്തി ലൈഫ് എന്താണ്? 70% പോഷകം, 30% എക്സസൈസ്. ഈ ഫോർമുല ക്ലിയർ ആയിട്ട് പാലിച്ചാൽ 100% ആരോഗ്യം, ഇല്ലെങ്കിൽ നോ ആരോഗ്യം. ഓക്കെ, ശരി.
ഇനി നമുക്ക് ഓരോരോ പ്രൊഡക്റ്റിലേക്ക് കിടക്കാം. പുരുഷന്റെ അവസ്ഥയിൽ നിന്ന് ആദ്യം തുടങ്ങാം. ഓക്കെ, നോക്കൂ, ഈ ചിത്രത്തിൽ കാണുന്ന പല രൂപത്തിലുള്ള പുരുഷന്മാരാണ് നമ്മളെ ചുറ്റുമുള്ളത്. ഒരുപക്ഷെ നമ്മളും ഈ കാറ്റഗറിയിൽ പെട്ടിട്ടുണ്ടാവും.